വേണം. ഗായത്രി നമുക്കിപ്പം ചേരുന്നുണ്ട്. ആരാണ് ഗായത്രി? നമ്മളിപ്പോൾ പറഞ്ഞ ഋഷിമംഗലം ഭാഗത്തെ കൗൺസിലറാണ്, വഞ്ചൂരിലെ കൗൺസിലറാണ് ഗായത്രി. ഗായത്രി നമുക്കിപ്പം ചേരുന്നു. അവിടുത്തെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായോ എന്ന് നമുക്ക് ഗായത്രിയോട് ചോദിക്കാം. ഗായത്രി, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് കുടിവെള്ള പ്രശ്നമൊക്കെ പരിഹരിച്ചു കഴിഞ്ഞു? റിപ്പോർട്ടറിന്റെ വാർത്ത വന്നതിനെ തുടർന്ന് വാട്ടർ അതോറിറ്റി ഒക്കെ ഇടപെട്ടു എന്ന് അറിയുന്നു, പക്ഷെ ഇന്ന് വെള്ളം അവിടെ കിട്ടുന്നില്ലെന്ന് പറയുന്നു. എന്താ കാര്യം ഗായത്രി? അതെ, അവിടെ കാലങ്ങളായുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് ഒരു നഗരത്തിലെ മൊത്തത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പോ ട്രിവാൻഡ്രം കോർപ്പറേഷൻ പരിധിയിൽ മാത്രമല്ല, ജില്ലയിലാകെയുമുള്ള നമ്മുടെ ഒരു ടോപ്പോഗ്രഫി അങ്ങനെയാണല്ലോ തിരുവനന്തപുരത്ത്. ഉയർന്നും താഴ്ന്നുള്ള പ്രദേശങ്ങളായതുകൊണ്ട് നല്ല ഹൈറ്റുള്ള സ്ഥലങ്ങളിൽ വെള്ളത്തിന്റെ പ്രഷർ കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഋഷിമംഗലം അങ്ങനെ ഒരു സ്ഥലമായതുകൊണ്ടാണ് അവിടെ ഇടയ്ക്കിടയ്ക്ക് ഈ പ്രശ്നം വരുന്നത്. അപ്പൊ ഋഷിമംഗലം ഒരു 5 ബൈലൈനായി തിരിച്ചിട്ടുള്ള സ്ഥലമാണ്, ABCD എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഡി ലൈനിലും ഇ ലൈനിലും ഒക്കെ ശാശ്വതമായ പരിഹാരം വാട്ടർ അതോറിറ്റിയായി ചേർന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരു 10 താഴെ വീടുകൾക്കാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വന്റായി ഇങ്ങനെ വെള്ളം കിട്ടാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നത്. അപ്പൊ ഈ അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയത് അവിടെ ഒരു 3000 ലിറ്ററിന്റെ ടാങ്ക് ഇവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകർ ചേർന്ന് അവിടെ ഒരു ടാങ്ക് സ്ഥാപിച്ചു. അത് ഡെയിലി വെള്ളം നിറച്ചു കൊടുക്കുക. അപ്പൊ എന്നിട്ട് അതിനൊരു സ്ട്രീറ്റ് പൈപ്പ് നമ്മൾ വെച്ചിരുന്നു. അപ്പൊ അതിൽ നിന്ന് എല്ലാവർക്കും വീട്ടിലേക്ക് എടുക്കാം. ആർക്കു വേണമെങ്കിലും ആ ഋഷിമംഗലം പ്രദേശത്ത് മാത്രമുള്ള ആർക്കു വേണമെങ്കിലും എടുക്കാം. ഇന്ന് രാവിലെയും അവിടെ ടാങ്കർ വിട്ടിട്ടുണ്ട്, ആ ടാങ്കിൽ വെള്ളം ഫില്ല് ചെയ്യാൻ. അതാണ് അവിടുത്തെ ഒരു പ്രശ്നം. അടിയന്തരമായിട്ട് നമുക്ക് പ്രശ്നം പരിഹരിക്കുന്നു. വാട്ടർ അതോറിറ്റി മറ്റൊരു ഡെഡ്ഡിൽ കിടന്നൊരു പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇന്ന് കൊടുക്കാനുള്ള ശ്രമം ആരംഭിച്ചു. അതെ അതെ, ഉണ്ട്. അപ്പൊ ഇന്നും നമുക്കൊരു മീറ്റിംഗ് ഉണ്ട് വാട്ടർ അതോറിറ്റി ആയിട്ട്. ഈ 10 താഴെ വീടുകൾക്കുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിട്ട് നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അത്ര നീക്കങ്ങളൊക്കെ നടത്തുക, സമയപരിമിതി ഉള്ളത് കൊണ്ടാണ്. എന്തായാലും നമുക്ക് അത് പരിഹരിച്ചതിന് ശേഷം നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. താങ്ക് യു ഗായത്രി. ഗായത്രിയാണ് മഞ്ചൂർ ഭാഗത്തെ കൗൺസിലറാണ് നമുക്കൊപ്പം ചേർന്നത്. വാട്ടർ അതോറിറ്റിയുമായി ചേർന്ന് ശാശ്വത പ്രശ്നത്തിന് പരിഹാരമാകുന്നു എന്നുള്ളൊരു വാർത്ത കൂടിയാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ സമയം 7:41 നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൂട് കാപ്പിയും ചൂട് വാർത്തയുമായി മലയാളിയുടെ വാർത്താ പ്രഭാതയാത്ര കോഫി വിത്ത് അരുൺ. ഇനി നമുക്ക് ഒട്ടേറെ